गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम ഇവിടെ കഠോപനിഷത്തിൽ ശ്രവണപ്രധാനമായ ഒന്നാം അധ്യായം സാമാന്യം ശ്രദ്ധിച്ചു. മനനപ്രധാനമായ രണ്ടാം അധ്യായമാണ് ഇപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ മന്ത്രങ്ങളും ഒന്നാം അധ്യായത്തിൽ നാം ശ്രവിച്ചതിനെ അനേക യുക്തികളിലൂടെ അഥവാ അനേക പ്രകാരത്തിൽ മനനം ചെയ്യുന്നതിന് സഹായിക്കുന്നവയാണ്. അവസാനം നമ്മൾ ശ്രദ്ധിച്ചത് ജീവൻ സൂക്ഷ്മ നിരൂപണം ചെയ്യപ്പെടുമ്പോൾ പരമാത്മാവ് തന്നെ, ഈശ്വരൻ പുരുഷഭാവത്തിലും സ്ത്രീഭാവത്തിലും നിരൂപണം ചെയ്യപ്പെടാം, രണ്ടും ഏകവും അദ്വിതീയവുമായ പരമാത്മാവ് തന്നെ. അത് കഴിഞ്ഞ് ഉപാസ്യദേവതയും പരമാത്മാവ് തന്നെ. ഇതാണ് അവസാനം നമ്മൾ പഠിച്ച ഭാഗം. അഗ്നി അതാണല്ലോ പഠിച്ചത്. അരണികളിൽ നിഹിതനായിരിക്കുന്ന യാതൊരു അഗ്നിയുണ്ടോ? ദിവസവും ദിവസവും ജാഗ്രതയോടുകൂടി ഹവിസോടൊത്തവരാൽ ഉപാസിക്കപ്പെടുന്നത് എപ്രകാരം? ഗർഭിണികളാൽ ഗർഭം നല്ലതുപോലെ ധരിക്കപ്പെടുന്നു അപ്രകാരം. അതുതന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപാസ്യദേവതയും പരമാത്മാവ് തന്നെ എന്നുള്ളതാണ്. ഇതേ രീതിയിൽ പല പല ദൃഷ്ടികോണുകളെ അവലംബിച്ച് സർവവും പരബ്രഹ്മം തന്നെ എന്നുള്ളത് ഉപദേശിക്കുകയാണ്. നോക്കൂ. യതശ്ചോദേതി സൂര്യഃ അസ്തം യത്ര ച ഗച്ഛതി തം ദേവാ സർവേ അർപ്പിതാഃ തദുനാത്യേതി കശ്ചന ഏതദ്വൈതത്. യതശ്ചോദേതി സൂര്യോ അസ്തം യത്ര ച ഗച്ഛതി തം ദേവാ സർവേ അർപ്പിതാഃ തദുനാത്യേതി കശ്ചന ഏതദ്വൈതത്. നമ്മുടെ ചുറ്റുപാട് കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്ക് നോക്കാൻ ഋഷി ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ ദൃഷ്ടാന്തമായി സൂര്യനെ എടുത്തു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഇത് നാം പ്രതിദിനം കാണുന്ന പ്രതിഭാസമാണ്. യതഹ ച ഉദേതി സൂര്യഃ, എന്തിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്? യത്ര അസ്തം ഗച്ഛതി, എന്തിലാണോ അസ്തമിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുക, ഈ ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്. സൂര്യൻ ആത്യന്തികമായി ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, അത് വേറെ വിഷയം.
പക്ഷേ വ്യാവഹാരിക പ്രപഞ്ചത്തിൽ കഴിയുമ്പോൾ പ്രതിദിനം സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്ന പ്രതിഭാസം നാം കാണുന്നു, അറിയുന്നു. അപ്പോൾ ഒരു പ്രതിഭാസം ആവിർഭവിക്കണമെങ്കിൽ ഒരു പ്രതിഭാസം അസ്തമിക്കണമെങ്കിൽ നിശ്ചയമായും ആ പ്രതിഭാസത്തിൽ നിന്ന് ഭിന്നമായ അഥവാ അതിന് അധിഷ്ഠാനഭൂതമായൊരു തത്വം ഉണ്ടായിരിക്കണം. എന്താണത്? നമ്മൾ നേരത്തെ വ്യക്തിനിഷ്ഠമായിട്ട് നമ്മളിൽ ആവിർഭവിക്കുന്ന വൃത്തികൾ, നമ്മളിലേക്ക് വിലയിക്കുന്ന വൃത്തികൾ, ഈ ആവിർഭാവത്തിൻ്റെയും വിലയത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ബോധസ്വരൂപമാണെന്ന് ചിന്തിച്ചു. ഇതേപോലെ സമഷ്ടിയിൽ സകല പ്രതിഭാസങ്ങളും തന്നെ എന്തിൽ നിന്ന് ഉദിക്കുന്നു, എന്തിലേക്ക് അസ്തമിക്കുന്നു. സൂക്ഷ്മമായ നിരൂപണം ചെയ്താൽ എല്ലാം ഒരുണ്മയിൽ നിന്ന് ഒരുണ്മയിലേക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുണ്മയിൽ നിന്ന് എല്ലാ പ്രകടീകരണങ്ങളും സംഭവിക്കുന്നു, ഒരുണ്മയിലേക്ക് എല്ലാ പ്രകടീകരണങ്ങളും തിരോഭവിക്കുന്നു. ഈയൊരു സത്യത്തെയാണ് യഥ ച ഉദേതി സൂര്യ, എവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, എത്ര ച അസ്തം ഗച്ഛതി, യാതൊന്നിൽ അസ്തമിക്കുന്നുവോ. ഇവിടെ ഏതെങ്കിലും ഒരു ഭൗതിക വ്യാഖ്യാനം കൊണ്ട് തൃപ്തി വരുന്നില്ല. നമ്മൾ കൊച്ചു കുട്ടികളാവുമ്പോൾ പർവ്വതത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് തൃപ്തി ഉണ്ടായിരുന്നു. കടലിലേക്ക് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും തൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ വൈചാരികമായി നമ്മൾ ഉയരുന്നതിനനുസരിച്ച് അത് ആപേക്ഷികമായൊരു ഒരു പ്രഖ്യാപനമാണെന്ന് നമുക്കറിയാം. അതുപോലെ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിൽ നിന്ന് ആവിർഭവിക്കുന്നതും തിരോഭവിക്കുന്നതും പറയുമ്പോൾ അന്വേഷണത്തിൻ്റെ പൂർണ്ണത എത്തുന്നില്ല. അതെവിടെ നിന്ന ചോദ്യം വീണ്ടും വരും, അതെവിടെ നിന്ന ചോദ്യം വീണ്ടും വരും. ഏതൊരു സൂക്ഷ്മ കണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാലും അന്വേഷണം അവിടെ പൂർണ്ണമാവുന്നില്ല. ചിന്തിക്കുക, അവിടെയാണ് ആത്യന്തികമായ ഉണ്മയിലേക്ക്, ആത്യന്തികമായ സദ്വസ്തുവിലേക്ക് നമ്മുടെ ചിന്തയെ, വിചാരത്തെ ആചാര്യനിവിടെ ആനയിക്കുന്നത്. യഥ ച ഉദേതി സൂര്യ, യത്ര ച അസ്തം ഗച്ഛതി. എന്നിട്ട് പറയുകയാണ്, തം അവനെ, ആരെ, സൂര്യനല്ല, എന്തിൽ നിന്ന് ഉദിക്കുന്നു, എന്തിലേക്ക് അസ്തമിക്കുന്നുവോ അവനെ. സർവേ ദേവാഹ അർപ്പിതാഹ, അവനിലേക്ക് എല്ലാ ദേവന്മാരും അർപ്പിതന്മാരാണ്, എല്ലാ ദേവന്മാരും അവനിലാണ് ചേർന്നിരിക്കുന്നത്. എല്ലാ ദേവന്മാരും എന്ന് വെച്ചാൽ അർത്ഥം, ഇത് കേവലം സൂര്യനെ പറ്റിയിട്ടുള്ള പരാമർശമല്ല. നമുക്ക് ഈ ഭൂമിയിൽ നിവസിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ സൗരയൂഥത്തിൽ നിവസിക്കുന്ന നമുക്ക്, ഏറ്റവും പ്രബലനായ ദേവനായി നാം കാണുന്നത് സൂര്യനെയാണ്. അതുകൊണ്ടാണല്ലോ സൂര്യനെ ലക്ഷീകരിച്ചുകൊണ്ട് നമ്മൾ പരമാത്മാവിനെ ധ്യാനിക്കുന്നത്. പരമസത്യത്തെ ധ്യാനിക്കാൻ നാം സൂര്യനെ ഒരു മാധ്യമമാക്കുന്നു. പ്രഭാതത്തിൽ കിഴക്കോട്ടും സായംകാലത്തിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞുകൊണ്ട് സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ധിയഹ പ്രചോദയാതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, സങ്കല്പിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നത്, സങ്കല്പിക്കുന്നത് അത്യന്തം സ്തുത്യമായ സവിതാവിൻ്റെ പ്രകാശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. പക്ഷേ അതിന് നമ്മൾ ഉപാധിയാക്കുന്നത് സൂര്യനെയാണ്.
അതിന് കാരണം നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രകാശപൂർണനായ ദേവനായി നമ്മൾ സൂര്യനെ കാണുന്നു. ആ സൂര്യനെ ഇവിടെ ദൃഷ്ടാന്തീകരിച്ചാൽ അതിൻ്റെ അർത്ഥം സൂര്യനെന്നല്ല, സകല ദേവന്മാരും, സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും എല്ലാ പ്രകാശക ഗുണത്തോടുകൂടിയവരും പ്രകാശ സ്രോതസ്സുകളും, സർവേ ദേവാഹ അർപ്പിതാഹ, അതിൽ അർപ്പിതന്മാരാണ്. എപ്രകാരമാണോ ഒരു രഥചക്രത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അനേകം ആരങ്ങൾ വ്യാപിക്കുന്നത് ചുറ്റുപാട്, അവിടെ സമ്യക്കായി മധ്യത്തിൽ ചേർന്നിരിക്കുകയാണ്. കാണുന്നവർക്ക് തോന്നുന്നത് ആ ചക്രമധ്യത്തിൽ നിന്ന് ഇത് പുറപ്പെടുകയാണെന്നാണ്. സത്യത്തിൽ അത് ഘടിപ്പിച്ചതാണ്. അവിടെയൊക്കെ അനേകമാരങ്ങൾ ഇതുപോലെ ഏകമായ അധിഷ്ഠാന സ്വരൂപത്തിൽ നിന്ന് സർവദേവതകളും ആവിർഭവിച്ച് പ്രസരിക്കുന്നു. സർവദേവതകളും അതിൽ തന്നെ വിലയിക്കുന്നു. തദു ന അത്യതി കശ്ചന, കശ്ചന അപി, ആരും തന്നെ അതിനെ അതിക്രമിക്കുന്നില്ല. എനിക്ക് പലതിനെയും അതിക്രമിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് എന്നെ അതിക്രമിക്കാൻ പറ്റില്ല. സ്വഭാവത്തെ അതിക്രമിക്കാൻ പറ്റില്ല. എന്നിൽ അധ്യാരോപിച്ച സകലത്തെയും എനിക്ക് അതിക്രമിക്കാൻ പറ്റും. എന്തൊക്കെ ഞാൻ എന്നിലേക്ക് അധ്യാരോപിച്ചു, അതൊക്കെ എനിക്ക് വേണമെങ്കിൽ അതിക്രമിക്കാം. അതെ, പാണെന്ന് പറയപ്പെട്ടൊരു സാധനം പെണ്ണായിട്ട് മാറാം, പെണ്ണെന്ന് പറയപ്പെട്ടത് ആണായിട്ട് മാറാം. ഇതൊന്നും ആത്യന്തികമായിട്ടൊരാണും പെണ്ണൊന്നും നാട്ടിലില്ല. ചെറിയൊരു ഒരു ക്രോമസോം സ്ട്രക്ചറിൽ ചെറിയൊരു പരിവർത്തനം വരുത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആണെന്ന് പറയണത് പെണ്ണും ആവും, പെണ്ണെന്ന് പറയണത് ആണും ആവും. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ, ടെക്നോളജി വളരെ ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് അത് നടപ്പിലാക്കാൻ കുറേ വിഷമമുണ്ട്. എങ്കിലും താത്വികമായി നമുക്കറിയാം, തീർച്ചയായിട്ടും ഏതധ്യാരോപിതമാണോ അതിനെയൊക്കെ മാറ്റാൻ വരുത്താം. സ്വഭാവത്തെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. എൻ്റെ സ്വഭാവം സത് സ്വഭാവമാണ്, എൻ്റെ സ്വഭാവം ചിത് സ്വഭാവമാണ്, എൻ്റെ സ്വഭാവം ആനന്ദ സ്വഭാവമാണ്. ഈ ഉണ്മയെ ഒരിക്കലും അതിക്രമിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഞാൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അത് ഈ സ്ഥൂല ശരീരത്തെയോ ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ബുദ്ധിയെയോ മറ്റോ ഞാനെന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുക. അധിഷ്ഠാനമായ സദ്വസ്തു ഇല്ലാതാവുന്നില്ല. വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി, നശിക്കാത്തതിനെ നശിപ്പിക്കാൻ ആരാലും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ തുടങ്ങിയ ദേവതകൾ ഒന്ന് മറ്റൊന്നായേക്കാം, ഒന്നിൻ്റെ ഗുണം മാറി മറ്റൊന്നിൻ്റെ ഗുണം ആദാനം ചെയ്തു എന്ന് വന്നേക്കാം. ഇന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ നാളെ ചിലപ്പോൾ ശീതകിരണനായി ചന്ദ്രനെ പോലെ മാറിയേക്കാം. പക്ഷേ അധിഷ്ഠാനമായ സത്യത്തെ, സൂര്യനുണ്ട് എന്ന ഉണ്മയെ യാതൊരുണ്മയിൽ നിന്ന് അതുദയം ചെയ്യുന്നുവോ, യാതൊരുണ്മയിലേക്ക് വിലയിക്കുന്നുവോ, അതിനെ ഒരിക്കലും അതിക്രമിക്കാൻ കഴിയില്ല. ഈ പറയുന്നത് ഒരിക്കലൊരു സ്ഥൂലഭാവത്തിലല്ലേ, വളരെ സൂക്ഷ്മഭാവത്തിലാണ് ചിന്തിക്കുക. എന്നിട്ട് പറയാണ് ഏതത് വൈതത്, ഇതാത്, ഇത് തന്നെയാത് നിശ്ചയമായിട്ടും, ഇതാണ് പരമസത്യം. എന്ന് വെച്ചാൽ അർത്ഥം, യാതൊരു അധിഷ്ഠാന സദ്വസ്തുവിൽ നിന്നാണോ സൂര്യൻ ഉദിക്കുന്നത്, യാതൊരു അധിഷ്ഠാന സദ്വസ്തുവിലേക്കാണോ സൂര്യൻ അസ്തമിക്കുന്നത്, അതിൽ സകല ദേവതകളും ചേർന്നിരിക്കുന്നു.
സകല ദേവതകളും ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നത് ആ അധിഷ്ഠാന സത്യത്തിൽ നിന്നാണ്. ഇതാണത്. ഇതൊക്കെയും സൂക്ഷ്മമായി മനനം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന മന്ത്രങ്ങളാണ്. ഏത് മന്ത്രത്തിലാണോ നമുക്ക് കയറി പിടിക്കാൻ സൗകര്യമുള്ളത് അവിടെ കയറി പിടിക്കുക, വിചാരം ചെയ്യാം, മുന്നേറിക്കൊള്ളുക. അതുകൊണ്ട് പല വിചാരപ്രകാരങ്ങളെ പറയുന്നു. വീണ്ടും ഇത് തന്നെ മറ്റൊരു ദൃഷ്ടിയിലൂടെ പറയുന്നു. നോക്കൂ, നമ്മളീ വൈവിധ്യങ്ങളൊക്കെ ദേശകാലങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഇവിടെ എന്നും അവിടെ എന്നും ഇന്നെന്നും അന്നെന്നും ഒക്കെ നമ്മൾ വിഭജിക്കുന്നുണ്ട്. അവിടെയാ നല്ല നാട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എവിടെ? ഇവിടെ ഇരിക്കുമ്പോൾ. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അവിടെയാ നല്ല നാടെന്ന്. അവിടെ പോകുമ്പം തോന്നും വേണ്ടിയില്ലായിരുന്നു എന്നുള്ളത്. അതുപോലെ ചിലർ പറയാറുണ്ട് അന്ന് നല്ല കാലമായിരുന്നു എന്ന്. ഇന്ന്? അന്നോ? അന്നും അങ്ങനെ പറഞ്ഞു. ഇതെന്നാ നിർത്തുക? അന്ന് ഇന്ന് എന്ന ദ്വന്ദ്വഭാവം വിട്ടാലേ ഇത് നിർത്തൂ. അതുകൊണ്ട് ശ്രുതി പറയുകയാണ്, യദേവേഹ തദമുത്ര യദമുത്ര തദന്വിഹ മൃത്യോ സമൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. യദേവേഹ തദമുത്ര യദമുത്ര തദന്വിഹ മൃത്യോ സമൃത്യുമാപ്നോതി യ ഇഹ നാനേവ പശ്യതി. യദേവേഹ യദ് ഏവ ഇഹ തദ് അമുത്ര യദ് ഏവ ഇഹ ഇഹ ഇവിടെ എന്താണോ ഉള്ളത് തദമുത്ര അത് തന്നെ അവിടെയുള്ളത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും അവിടെ എന്തോ ഒന്ന് വേറെന്തൊക്കെയോ ഉണ്ടെന്ന്. ഈ അവിടെ പറഞ്ഞാൽ ഏതാ? പലതും ആവാം. അവിടെ സ്വർഗമാവാം, ദേവലോകങ്ങളാവാം. ദേവലോകത്തിൽ തന്നെ ഉയർന്ന 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 ലോകങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കൽപ്പനകളിൽ നമുക്ക് കൽപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്നത് ബ്രഹ്മലോകമുണ്ട്. ഇങ്ങനെ ഏത് ലോകം കൽപ്പിച്ചാലും തരക്കേടില്ല. ശ്രുതിയുടെ നിശ്ചിതമായ അഭിപ്രായം പറയുകയാണ്, ഇതിൽ മാറ്റമില്ല. എന്താ ഇവിടെ ഉള്ളത് വെച്ചാൽ അത് തന്നെയാണ് അവിടെയുള്ളത്. ഉറപ്പായത് സംശയമൊന്നുമില്ല. ഇനി അവിടെ ഇതിൽ കവിഞ്ഞു വല്ലതും ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നിനക്കറിയാൻ പറ്റുമോ? നമ്മളെടുത്ത് അറിയാനുള്ള ഉപകരണം അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ പോകുമ്പം പുതിയ എന്തെങ്കിലും ഉപകരണം ആരെങ്കിലും ഫിറ്റ് ചെയ്ത് തരണം. ഞാൻ സമ്മതിച്ചു, അതൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ ഞാൻ അനുഭവിച്ച കരണങ്ങളെ എനിക്കുള്ളൂവെങ്കിൽ അതറിയാനല്ലേ കഴിയുമോ? കുറച്ച് ഡിഗ്രി കൂടുതൽ കിട്ടുമായിരിക്കാം. ഇവിടെ ഞാനൊരു നിശ്ചിത മാത്രം അനുഭവിച്ചെങ്കിൽ അതിൻ്റെ 100, 1000, 10,000, 100,000 ഇരട്ടി അവിടെ അനുഭവിച്ചേക്കാം. പക്ഷേ സുഖാധിക്യമുണ്ടെങ്കിൽ അത് വിട്ടുപോകുമ്പം ദുഃഖാധിക്യം ഉണ്ടാവും, അതിൽ സംശയമില്ല. നമുക്ക് സുഖം അധികമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായെങ്കിൽ അത് വിട്ടുപോകുമ്പോൾ ദുഃഖം അത്ര ഉണ്ടാവും എന്ന് ഉറപ്പാ, അതിലും സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ഋഷി ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവിടെ. പിന്നെയോ, ഈ അദമുത്ര തദന്വിഹ, അവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് ദേശകാലങ്ങളെ സംബന്ധിച്ച് പറയാം. ജീവൻ പരൻ എന്നൊക്കെ നമ്മൾ വേർപിരിച്ച് പറയുന്നുണ്ട്, അതിനെ സംബന്ധിച്ച് പറയാം. ഇവിടെ എന്ന് പറയുമ്പോൾ ജീവാത്മാവിൽ, ഈ ജീവാത്മാവിൽ എന്താ ഉള്ളത് അത് തന്നെയാണ് പരമാത്മാവും. എന്താ പരമാത്മാവിൽ? അത് തന്നെയാണ് ഇവിടെയും. ഞാൻ സ്വയം വിചാരം ചെയ്യുമ്പോൾ സത്തും ചിത്തും ആനന്ദവുമാണെന്ന് ബോധിക്കുന്നുണ്ട്.
അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. പലവരും നമ്മൾ ചിന്തിച്ച വിഷയമാണ്. എൻ്റെ സ്വരൂപം എന്തെന്ന് ഞാൻ യുക്തിപൂർവം അന്വേഷിക്കുമ്പോൾ സത്തും ചിത്തും ആനന്ദവുമാണ്. ബ്രഹ്മസംബന്ധിയായി ശാസ്ത്രപ്രമാണത്തിലൂടെ അന്വേഷിക്കുമ്പോൾ ബ്രഹ്മം സത്തും ചിത്തും ആനന്ദവുമാണ്. അപ്പോൾ ലക്ഷണേകത്വം കൊണ്ട് ഞാൻ തന്നെ ബ്രഹ്മം എന്നറിയുന്നു. അവിടെ ജീവാത്മാ പരമാത്മാ വ്യത്യാസം ഇല്ലെന്നറിയുന്നു. അപ്പോൾ ഇവിടെ എന്ത് ഉള്ളതായി വിലയിരുത്തപ്പെടുന്നുണ്ടോ അതുതന്നെയാണ് അവിടെയും ഉള്ളത്. അവിടെ എന്താണോ ഉള്ളതായി ശാസ്ത്രം പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പിന്നെ അപ്പം എങ്ങട്ടാ പോകേണ്ടത്? പിന്നെന്താ നേടാനുള്ള? നോക്കൂ, മുന്നൂറ്റി ചില്ലുവാൻ ശ്ലോകങ്ങളെ കൊണ്ടാണ്, 300-ലേറെ ശ്ലോകങ്ങളെ കൊണ്ടാണ് ബൃഹദാരണ്യകോപനിഷത്തിലെ ചെറിയൊരു മന്ത്രം വിദ്യാരണ്യസ്വാമികൾ വ്യാഖ്യാനിച്ചത്. ചെറിയൊരു ശ്ലോകം, ചെറിയൊരു മന്ത്രം, ചെറിയൊരു മന്ത്രം വിദ്യാരണ്യസ്വാമികൾ വ്യാഖ്യാനിച്ചത് 300 ചില്ലുവാൻ ശ്ലോകങ്ങളെ കൊണ്ട്. ആത്മാനം ചേത് വിജാനിയാത് അയമസ്മീതി പുരുഷ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസഞ്ജ്വരേത്. ഇതാണ് മന്ത്രം. ആത്മാനം വിജാനിയാത് ചെയ്ത്, ആത്മാവിനെ അറിഞ്ഞു എന്ന് വെക്കുക, അറിഞ്ഞു എന്നിട്ട് വിചാരിക്കുക, ചെയ്ത് അയമസ്മീതി, ഇവനാണ് ഞാൻ, ഈ പൂർണ്ണനാണ് ഞാൻ, പുരുഷ പുരുഷ പൂർണ്ണൻ, ഈ പൂർണ്ണനാണ് ഞാനെന്ന് ഒരാൾ തൻ്റെ ആത്മസ്വരൂപത്തെ അറിഞ്ഞു എന്ന് വിചാരിക്കുക എങ്കിൽ കിമിച്ഛൻ എന്തിനെ ഇച്ഛിച്ചുകൊണ്ട്, കസ്യകാമായ ആരുടെ കാമത്തിനായിക്കൊണ്ട്, ശരീരമനുസഞ്ചരേത്, ശരീരത്തിൻ്റെ പിന്നാലെ പനി പിടിച്ച് ഓടുന്നാ ചോദിക്കുന്നത്. നമ്മൾ ശരീരത്തിൻ്റെ പിന്നാലെ പനി പിടിച്ച് നെട്ടോട്ട് ഓടുന്നുണ്ട്. ഓ, എന്തൊക്കെയാ ചെയ്തു കൂട്ടണേ? അതെ, എന്തൊക്കെയാ ചെയ്തു കൂട്ടണേ? നമുക്ക് തന്നെ അറിയില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക് അറിയണത്. തിരക്കാ തിരക്കാ, എല്ലാവർക്കും തിരക്ക് തന്നെ, ആരും തിരക്കിൽ നിന്നൊഴിവില്ല, ഓട്ടത്തോട് ഓട്ടം തന്നെ. ഉപനിഷത്ത് ചോദിക്കുകയാണ്, തൻ്റെ പൂർണ്ണസ്വരൂപത്തെ ഒരാൾ സാക്ഷാത്കരിച്ചു എങ്കിൽ പിന്നെ എന്ത് ഇച്ഛിച്ച് എന്തിനെ കാമിച്ച്? അവൻ നെട്ടോട്ടം ഓടും, അവൻ എങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നില്ല, അവൻ അവനായി അവനിലിരിക്കുകയാണ്. ഈ ഒരു മന്ത്രത്തിൽ ഒരു വിജ്ഞാനിയുടെ പരമമായ തൃപ്തിയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ആത്മതൃപ്തി, ആത്മതൃപ്തി, തൻ്റെ തന്നിലുള്ള തന്നാലുള്ള തൃപ്തി, ഈ തൃപ്തിയെയാണ് തൃപ്തി ദീപ പ്രകരണം എന്നൊരു പ്രകരണം കൊണ്ട് വിദ്യാരണ്യസ്വാമികൾ വ്യാഖ്യാനിച്ചത്. ഈ ഒരൊറ്റ മന്ത്രത്തെ 300 ചില്ലുവാൻ ശ്ലോകങ്ങളുണ്ട് ആ പ്രകരണത്തിൽ. ഇത് പറഞ്ഞത് വിജ്ഞാനിയുടെ തൃപ്തി മറ്റൊരിടത്തുള്ള തൃപ്തിയല്ല, അത് ഈ ബോധമാണ്. യദേവേഹ തദമുത്ര, യദമുത്ര തദന്യഹ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതന്നെ അവിടെയും. സ്വാമി, സ്വാമിയെ ദേവലോകത്തേക്ക് കൊണ്ടുപോവാം, സന്തോഷം, ഞാൻ വരാലോ. കൊണ്ടുപോകണില്ല, സന്തോഷം, തരുന്നില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. അവിടെ നിങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ തിരക്കേടില്ല. സ്വാത്മഭിന്നമായി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ പോയി അത് നേടാം. സ്വാത്മഭിന്നമായ ഒന്നില്ല, ഇവിടെ തൃപ്തിയായി. ചിന്തിക്കുക. അപ്പോ യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹം. ഇവിടെ എന്താണുള്ളത്? അത് തന്നെ അവിടെ, അവിടെ എന്താണുള്ളത്? അത് തന്നെ ഇവിടെ. അർത്ഥം, ദേശത്താൽ കാലത്താൽ കൽപ്പിക്കപ്പെടുന്ന അന്തരങ്ങളില്ല, ജീവാത്മാ പരമാത്മാ എന്നിങ്ങനെ കൽപ്പിക്കപ്പെടുന്ന ഭേദങ്ങളില്ല, ഇതെല്ലാം വെറും കൽപ്പനകൾ മാത്രം.
നമ്മൾ പല ജാതി ചിത്രങ്ങൾ പലപ്പോഴും നമ്മൾ ഭ്രമിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ചിത്രം കൊണ്ടുവന്ന് കാണിച്ചു, ഇവിടുന്ന് തന്നെയാണ്, ഇവിടെ വന്നതിന് ശേഷം, സ്വാമി ഈ ചിത്രത്തിൽ സ്വാമി എന്താ കാണുന്നേ? പറഞ്ഞു, നമ്മൾ കാണുന്നത് ഒരു തവളയാണ്, ഇതിലൊരു കുതിരയുണ്ട്, പൊല്ലാപ്പായില്ലേ? ഇങ്ങനെ കുറേ ചിത്രങ്ങൾ കുറേ കുട്ടികളിന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തോറ്റിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ജയിച്ചിട്ടുമുണ്ട്. എന്നാൽ അവരുടെ ആ താല്പര്യം കാണുമ്പോൾ നമ്മളതിൽ ചേരണ്ടേ? അപ്പോൾ ഇതിൽ ഞാൻ കാണുന്നതിപ്പോൾ തവളയാണ്, നീ പറഞ്ഞത് കുതിര ഉണ്ടെന്ന് പറഞ്ഞ നോക്കാം. രണ്ടൊരു മൂന്ന് മിനിറ്റ് നോക്കിയിട്ടുണ്ടാവും, രണ്ട് മിനിറ്റ് നോക്കിയിട്ടുണ്ടാവും. മുമ്പ് ഇതുപോലെ പലതും പറഞ്ഞ് പറ്റിക്കാൻ കുട്ടികൾ വന്നതുകൊണ്ടും അന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടും ചിലയിടത്തൊക്കെ കുട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്നതാണ്. ഇതിനും ഇന്നുന്ന യുക്തിയൊക്കെ പ്രയോഗിക്കണം എന്ന് ചിന്തിച്ചു. അപ്പോൾ ശരിയാ, ഈ തവളാനിയ കുതിര ഒരാംഗിൾ ഒന്ന് മാറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ, ഒരു മാറ്റവുമില്ല ചിത്രത്തിന്. അതെ, ഈ ഒരു ദൃഷ്ടികോൺ മാറ്റി നോക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അവിടെയാണ് മുഖ്യത്വം. പലപ്പോഴും നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് മാറി നോക്കാൻ തയ്യാറാവില്ല. ആ ചെറിയൊരു മാറ്റം അത് മതി. അതാണ് ഇവിടെയും അവിടെയും ഒന്ന് തന്നെ. ഈ ഒന്നിനെ പലതായി കാണുന്നു. ഈ പലതായി കാണുന്ന ഭേദബുദ്ധി കേവലം കാൽപ്പനികമാണെന്നും ചില വീക്ഷണ കോണുകളിലൂടെ നോക്കുമ്പോഴാണെന്നും ഒരു തിരിച്ചറിവുണ്ടാവുക. അതാണിവിടെ പറയുന്നത്. ഇവിടെ എന്താ ഉള്ളത്? അത് തന്നെ അവിടെ. അവിടെ എന്താ ഉള്ളത്? അത് തന്നെ അവിടെ. ചില കോണുകൾക്കൊക്കെ ഒരു മാറ്റം, അത്രയേ ഉള്ളൂ. വസ്തുവിൽ യാതൊരു മാറ്റവുമില്ല. വസ്തു ഏകമാണ്, അദ്വിതീയമാണ്. ശോ, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. വേണ്ട, ഒരു പ്രശ്നവുമില്ല. എന്താ പറയുന്നു? മൃത്യോഹോ സഹ മൃത്യും ആപ്നോതി യ ഇഹ നാനാ ഇവ പശ്യതി. ഇവിടെ പലതുപോലെ കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. ഇവിടെ പലത് കാണുന്നവെന്നാ പറയേണ്ടത്. ഇവിടെ ജീവനൊന്ന് വേറെ, ജഗത്തൊന്ന് വേറെ, ഈശ്വരനൊന്ന് വേറെ എന്ന് വിചാരിക്കുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. അത്ര പോലും ഏകത്വ ദർശനമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലത് സത്യമാണെന്ന് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക മന്ദിരത്തിൽ. ഇവിടെ പലത് സത്യമെന്ന് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കും എന്നാണ് ശ്രുതി പറയേണ്ടത്. പക്ഷേ അത്ര പോലും ശ്രുതിക്ക് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞർത്ഥം മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. അത്ര പോലും ശ്രുതിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരിക്കൽ രണ്ടു പേര് തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ശ്രുതി എന്നൊക്കെ മാറുക, രണ്ടു പേര് തമ്മിൽ ലൗകികമായിട്ടുള്ളൊരു സംഭാഷണം നടക്കുക. അപ്പോൾ വേറൊരാളെക്കുറിച്ചായ അവരുടെ പരാമർശം. അപ്പോൾ ഒരാൾ മറ്റയാളോട് പറയുകയാണ്, എന്നാലും തിരുമേനി ഒരു കള്ളം പറഞ്ഞു എന്നായിട്ട് സങ്കല്പിക്കുക. ഏയ്, സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ ഈ മറ്റയാളെപ്പറ്റി പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിരുമേനി ഒരു കള്ളം പറഞ്ഞു എന്നോട് സങ്കല്പിക്കോ? പറ്റില്ല എന്ന് തന്നോട് പറഞ്ഞില്ലേ? നാം കള്ളം പറഞ്ഞു സങ്കല്പിക്കാൻ പറ്റില്ല. ഏ, ഒന്ന് സങ്കല്പിക്കാനാ പറഞ്ഞത്? പറ്റില്ല എന്ന് തന്നോടല്ലേ പറഞ്ഞത്? താൻ കള്ളം പറഞ്ഞു സങ്കല്പിച്ചോ? ഓ, എന്നാ ശരി, എന്നാ ഞാൻ കള്ളം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ നടക്കുക, ഞാൻ പറയില്ല. ആ കാർക്കശ്യം അതാവശ്യം, അത് അങ്ങേയറ്റത്തെ സത്യനിഷ്ഠയിൽ നിന്ന് വരുന്നതാ. ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി പോലും ഞാൻ കള്ളം പറഞ്ഞൊന്ന് സങ്കല്പിക്കാൻ വയ്യ. അതൊന്ന് ആലോചിക്കുക, എത്ര ഉന്നതമായ സത്യനിഷ്ഠയാതെന്ന്.
ശ്രുതിക്ക് ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി പോലും പലത് സത്യമാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നാനാ എന്നുള്ളതിന് പകരം നാനാ ഇവ, പലതുപോലെ. ആ ഇവ ശബ്ദത്തിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. പോലെ, അപ്പോൾ ഇവിടെ പലത് സത്യമെന്ന പോലെ കാണുന്നവൻ, അത്ര പോലും സത്യം പലതെന്ന് പറയാൻ ശ്രുതിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സത്യം പലത് ഇല്ല. ഏകമാണ്, അദ്വിതീയമാണ് സത്യം, രണ്ട് സത്യമില്ല. ഇതാണ് ഉപനിഷത്തിൻ്റെ അദ്വൈത നിഷ്ഠ. ചിന്തിക്കുക, ചില മൂഢന്മാർ, മൂഢന്മാരെന്ന് പറഞ്ഞാൽ പോരാ, മഹാമൂഢന്മാർ, പ്രസംഗിക്കുന്നതും പുസ്തകം എഴുതുന്നതും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തം ഉണ്ടാക്കിയത് ഇസ്ലാമിൽ നിന്നാണ്. ഇസ്ലാമിൽ നിന്നാണ് അദ്വൈത സിദ്ധാന്തം ഉണ്ടാക്കിയത്. എന്താ ഇതിനൊക്കെ പറയുക? അവരെ പറയുന്ന പേരാണ് മഹാമൂഢ്. അതെ, വേറെന്ത് പറയും? വേറെ വാക്കില്ല. ആചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടില്ല. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ശക്തനായ പ്രചാരകനായിരുന്നു ആചാര്യസ്വാമികൾ. അദ്വൈത സിദ്ധാന്തം ഒരാളും ഉണ്ടാക്കിയതല്ല. അത് ശങ്കരാചാര്യരോ ഗൗഡപാദാചാര്യരോ അല്ലെങ്കിൽ യോഗവാസിഷ്ഠകാരനായ വാൽമീകിയോ, സകല പുരാണങ്ങളുടെയും കർത്തൃത്വം നാം ആരിൽ കാണുന്നുവോ ആ വ്യാസ മഹർഷിയോ ഉണ്ടാക്കിയതല്ല അദ്വൈതം. അദ്വൈതം ഉപനിഷത്തിൻ്റെ കാതലാണ്. ഉപനിഷത്ത് അനാദിയും അപൗരുഷേയവുമാണ്. ആരുണ്ടാക്കിയതല്ല. നോക്കൂ ഇവിടെ, ഇനി ഈ അദ്വൈതം ഇസ്ലാമിലുണ്ടോ? അവിടെ ഈശ്വരൻ വേറെ, ജീവൻ വേറെ. ഈശ്വരനും ജീവനും ഒന്നാണെന്ന് സങ്കല്പിക്കുന്നത് പാപകരമാണ്. അവിടെ സർവശക്തനായി, സർവാരാധ്യനായി, സ്രഷ്ടാവായി ഈശ്വരൻ, സൃഷ്ടിയായിട്ട് ലോകവും ജീവന്മാരും. സൃഷ്ടിയും സ്രഷ്ടാവും ഒരിക്കലും ഒന്നാവാൻ തരമില്ല. ഒരിക്കലും സൃഷ്ടിയെ ആരാധിക്കരുത്, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഏറ്റവും അടിസ്ഥാനം അതാണ്. സൃഷ്ടിയും സ്രഷ്ടാവും അല്ലെങ്കിൽ ഈശ്വരനും പാരമാർത്ഥിക സത്യവും ഒന്നെന്നുള്ളതിലേക്കൊരു സൂചന പറഞ്ഞപ്പോഴത്തേക്ക് അക്കാലത്ത് പ്രചരിതമായിരുന്ന യഹൂദത്തിൽ നിന്ന് അല്പമൊരു മാറ്റം പറഞ്ഞപ്പോഴത്തേക്ക് യേശുക്രിസ്തുവെ പിടിച്ചു കൊന്നില്ലേ? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിന്തിക്കുക, ഞാനും എൻ്റെ പിതാവും ഒന്നെന്നുള്ള ഒരു സത്യത്തെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിടിച്ചു കൊന്നു. നമ്മിൽ നിന്ന് ദൂരെ ഭിന്നമായതോ ലോകത്തിലല്ല സ്വർഗരാജ്യം, സ്വർഗരാജ്യം ഹൃദയത്തിനുള്ളിലാണെന്ന സത്യം പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിടിച്ചു കൊന്നു. മതങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അത്. ചിന്തിക്കുക, ഇവിടെ ദേവത ഏകമാണെന്നുള്ളതല്ല അദ്വൈതം. പലരും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്, ഏകദൈവവാദമാണ് അദ്വൈതം. ഏകദൈവവാദം അല്ല അദ്വൈതം. ഏകദൈവവാദവും അദ്വൈതവും തമ്മിൽ കുല ബന്ധമില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്നീ മൂന്നും പ്രതീതം മാത്രമാണ്. പാരമാർത്ഥികമായി സത്യം ഏകമാണ്. ഇതാണ് അദ്വൈതം. പക്ഷേ സംസ്കൃതം അറിയുന്നവർ പോലും ഇത്തരം വാക്കുകൾ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നും. എന്നല്ല,
എത്ര പേർക്കറിയാം ഈ ആശയം നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന്? ടീച്ചേഴ്സിനുള്ള ഹാൻഡ്ബുക്കിൽ ശങ്കരാചാര്യസ്വാമികൾ അദ്വൈതം ഇസ്ലാമിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ്ബുക്കിലുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, 4 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു സ്കൂളിൽ. ചിന്തിക്കുക, ഏകദൈവവാദവും അദ്വൈതവും ഒക്കെ തീർത്തും ഭിന്നമാണ്. ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ഈ വക ഭേദങ്ങളൊന്നുമില്ല, എല്ലാം ഏകം, അദ്വിതീയം. അതാണ് അദ്വൈതം, അല്ലാണ്ട് ദേവതയുടെ ഏകത്വമല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം സംസ്കൃതജ്ഞന്മാർ പോലും തത്കാല കാര്യലാഭത്തിന്, പലരുടെയും പ്രീതി സമ്പാദിക്കുന്നതിന് ഇതൊക്കെ ഇന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇവിടെ ഒന്ന് നോക്കുക, ഇവിടെ പലതുണ്ട് എന്ന ദൃഷ്ടാന്തത്തിന് പോലും പറയാൻ ശ്രദ്ധിക്കുക കഴിയുന്നില്ല. പലതുപോലെ എന്നാണ് പറയുന്നത്. അവിടെ ഒരു പോലെ ഇവ ചോദിച്ചു. ഇവ മൃത്യോസ മൃത്യുമാപ്പുനോതി യ ഇഹ നാനാ ഇവ പശ്യതി. ഇവിടെ പലതുപോലെ കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു. മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു പറഞ്ഞാൽ മരിച്ചു ജനിച്ച് കറങ്ങുന്നു. അതുകൊണ്ട് അത്തരമൊരു ദൃഷ്ടി ഒരിക്കലും ഉണ്ടാവരുതേ. സൂക്ഷ്മമായ വിചാരത്തിലൂടെ ആത്യന്തികമായ സത്യം എന്തെന്നറിഞ്ഞ് ഏകമാണ് സത്യം എന്നുള്ള ജ്ഞാനത്തിലേക്ക് ഉയരൂ. ഇതാണ് ശ്രുതിക്ക് നമ്മളോട് പറയാനുള്ളത്. പലത് നാനാത്വമുണ്ട്, വ്യാവഹാരിക തലത്തിൽ നാനാത്വമുണ്ട്, എല്ലാ നാനാത്വത്തെയും നാം അംഗീകരിക്കുന്നു. പക്ഷേ എല്ലാ നാനാത്വത്തിലൂടെയും പ്രകടമാകുന്നത് ഏകമായ അദ്വിതീയമായ ഏകത്വമാണെന്നുള്ളത് അനുസന്ധാനം ചെയ്യാം. അതാണ് മരണത്തെ അതിക്രമിക്കാനുള്ള മാർഗം. ഇവിടെ പറയുന്നു, യദേവേഹ തദമുത്ര യദമുത്ര തദന്വേഹ മൃത്യോഹോ സ മൃത്യുമാപ്നോതി. മരണത്തിൽ നിന്ന് അവൻ മരണത്തെ പ്രാപിക്കുന്നു. യഹ യാതൊരാൾ, ഇഹ ഇവിടെ, നാനാ ഇവ പലതുപോലെ, പശ്യതി കാണുന്നുവോ. അതുകൊണ്ടൊരിക്കലും ഈ പലത് സത്യമെന്ന ദർശനം ഉണ്ടാവരുതേ. പലതിലും അന്തർഭവിച്ച ഏകത്വത്തെ ദർശിക്കണമേ. ഈ ഏകത്വ ദർശനമാണ് പരമമായ ഏകത്വ ദർശനം. ഇത് ആത്മീയത്വമാണ്, അല്ലാതെ ആത്മീയകത്വമല്ല, ആത്മാവിനെ സംബന്ധിക്കുന്ന ഏകത്വമല്ല. സാമ്പത്തിക ഏകത കൊണ്ട് ഏകത്വം, തൊഴിലിൻ്റെ ഏകത കൊണ്ട് ഏകത്വം അല്ല, അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഏകത കൊണ്ട് ഏകത്വം. പൊതു സ്വത്താക്കി നമ്മൾക്ക് ഏകത നേടാം, പൊതുസമ്പത്താക്കി നമുക്ക് ഏകത നേടാം, പൊതു തൊഴിൽ വിഭജനമാക്കി ഏകത നേടാം. അത്തരം സിദ്ധാന്തങ്ങളല്ല ഇത്. ഇത് ആത്യന്തികമായ ഉണ്മയെ ദർശിച്ച് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും നിഹിതമായിരിക്കുന്ന സത്യം ഏകമാണെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്ന ഏകത്വ ദർശനമാണ്. പക്ഷേ ഈ ഏകത്വ ദർശനം നമുക്ക് ഋഷീശ്വരന്മാർ ഉപദേശിച്ചു തന്നെങ്കിലും നമ്മൾ ഭിന്നദൃഷ്ടിയിൽ കഴിഞ്ഞുപോയി. തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവനും ഒക്കെയായി നമ്മൾ നമ്മെ തന്നെ വിഭജിച്ചു. ഈ ഉദാത്തമായ തത്വചിന്ത നമ്മൾ അലമാരകളിൽ പൂട്ടിവെച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ച സമസ്ത രോഗങ്ങൾക്കും ഈ ഏകത്വ ദർശനത്തിൻ്റെ പ്രസരണം മാത്രമേ പരിഹാരമുള്ളൂ. ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും വേദാന്ത ദർശനത്തെ ആവുന്നത്ര ആവോളം അനുസന്ധാനം ചെയ്ത് നമ്മുടേതായ തലത്തിൽ നമ്മുടേതായ കഴിവിനനുസരിച്ച്
പ്രസരിപ്പിക്കുന്നതിന് ഏതേത് മേഖലകളിൽ സാധിക്കുമോ ആ മേഖലകളൊക്കെ വിനിയോഗിക്കുക. ഇതാണ് നമ്മുടെ ദേശവും കാലവും ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അനിവാര്യമായ സേവനം. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാൽ നല്ലത്, അത്രയേ പറയാനുള്ളൂ. ശരി, അപ്പം പറഞ്ഞത് ഇവിടെ സത്യം ഏകമാണ്, ഇവിടെ അവിടെ എന്ന വ്യത്യാസമില്ല, ഇത് അത് എന്ന വ്യത്യാസമില്ല. അങ്ങനെ വ്യത്യാസം കൽപ്പിക്കുന്നവൻ മരിച്ചു ജനിച്ചു കറങ്ങിക്കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടേ? സത്യം ഏകമാണെന്നറിയണം. അതാണ് അടുത്ത മന്ത്രം പറയുന്നത്, മനസൈവേദമാപ്തവ്യം നേഹനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യം ഗച്ഛതി യ ഇഹ നാനേവ പശ്യതി. മനസൈവേദമാപ്തവ്യം നേഹനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യം ഗച്ഛതി യ ഇഹ നാനേവ പശ്യതി. മനസായവ ഇതം ആപ്തവ്യം, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ നേടേണ്ടതാണ്, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ നേടേണ്ടതാണ്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു തരും, ആചാര്യാഗമ സംസ്കൃതേന മനസായെന്ന്. ഇവിടെ മനസ്സാ മനസ്സുകൊണ്ട് ഇതമാപ്തവ്യം, ഇതിനെ നേടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാഷ്യകാരൻ അവിടെ സൂചിപ്പിച്ചു, ആചാര്യാഗമ സംസ്കൃതേന മനസ്സാ. അസംസ്കൃതമായ മനസ്സുകൊണ്ട് ഇതിനെ അറിയാൻ കഴിയില്ല, സംസ്കൃതമായ മനസ്സുകൊണ്ട് ഇതിനെ അറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ പണി, ആദ്യത്തെ പണി, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കണം. എങ്ങനെ മനസ്സിനെ സംസ്കരിച്ചെടുക്കണം? അതിന് ഭാഷ്യകാരൻ പറഞ്ഞു, ആചാര്യാഗമ സംസ്കൃതമായ മനസ്സ്. ആചാര്യൻ, ആചാര്യൻ്റെ ഉപദേശം, അവിടെ ആചാര്യ ആഗമ സംസ്കൃതം എന്ന് വ്യക്തമായി ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നുണ്ട് ഭാഷ്യത്തിൽ. അപ്പോൾ ആചാര്യൻ്റെ അരിക നിന്ന് മനസ്സിനെ സംസ്കൃതമാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാപ്പോൾ അത്? ആചാര്യൻ്റെ കൂടെ താമസിക്കാതെ തന്നെ അല്ലാണ്ടത്? ഉപനിഷത് വാങ്മയത്തിലേക്ക് നമ്മൾ പോയാൽ 100 മനോഹര സന്ദർഭങ്ങൾ കാണാൻ കഴിയും. എങ്ങനെയാണ് ആചാര്യൻ്റെ കൂടെയുള്ള വാസം നമ്മളെ സംസ്കരിക്കുന്നതെന്ന്. അതിനനേക സന്ദർഭങ്ങളിലൂടെ ആചാര്യൻ നമ്മളെ കടത്തിവിടും, പല പരീക്ഷണങ്ങളെ ചെയ്യും പലതരത്തിൽ. അതെ, അങ്ങനെ സംസ്കൃതമാകുമ്പോഴേ നമുക്ക് സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാൻ കഴിയൂ. പ്രശ്നോപനിഷത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം നമ്മളിവിടെ ചിന്തിക്കും, എങ്കിലും ഇപ്പോൾ സൂചിപ്പിക്കട്ടെ. 6 ജിജ്ഞാസുക്കൾ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവരാണ്, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരാണ്. പക്ഷേ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി സമാന അന്വേഷകന്മാരായതുകൊണ്ട് ഒത്തൊരുമിച്ച് സഞ്ചരിക്കുകയാണ്. സമാന അന്വേഷകന്മാരാണ്, അതുകൊണ്ട് ഒത്തൊരുമിച്ച് സഞ്ചരിക്കുകയാണ്. സത്യാന്വേഷികളാണ്, പലയിടത്തും പലയിടത്തും പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കഷ്ണവും മുറിയും വക്കും മൂലിയൊക്കെ കിട്ടിയിട്ടുള്ളൂ, പൂർണ്ണ തൃപ്തി കൈവന്നിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണ തൃപ്തി വരുന്നത് വരെ അന്വേഷിക്കുമെന്ന് ന്യായേന അവരങ്ങനെ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാ പിപ്പലാദൻ എന്നൊരു മഹർഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് അവർ നിശ്ചയിച്ചു. സ്വാഭാവികമായും ഓരോ അന്വേഷണ യാത്രയിലും പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് ലഭിക്കും. പലപ്പോഴും ബാഹ്യങ്ങളായ പല പൊങ്ങച്ചങ്ങളും കണ്ടും പല പരസ്യങ്ങളും കേട്ടും നമ്മൾ പലതിലും പെട്ടുപോയി കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക, ഇവിടുന്ന് എനിക്ക് പൂർണ്ണമായി കിട്ടില്ല കേട്ടോ. പിന്നെ അവിടുത്തെ സുഖസൗകര്യങ്ങളും ഭോഗങ്ങളും പിന്നെ സാമൂഹിക പരിരക്ഷകളും ഒക്കെ മാനിച്ച് പലപ്പോഴും നമ്മൾ അവിടെ അങ്ങ് കുടുങ്ങിക്കിടക്കും, ജിജ്ഞാസ വേണ്ടാന്ന് വയ്ക്കും. അത് പ്രധാന വിഷയമാണ്, സാമൂഹ്യ പരിരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി.
വളരെ പ്രധാനമാണ്. എന്നാൽ ഉത്തമ ജിജ്ഞാസുക്കൾ ഒരു നീക്കുപോക്കും ചെയ്യില്ല, അവർ സത്യസാക്ഷാത്കാരം വരെ അന്വേഷിക്കും. അങ്ങനെ ഓരോ വ്യക്തിയുടെ അടുത്തും ഓരോ സ്ഥലത്തും പോകുന്നത് പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് നൽകും. അങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ കുറേയൊക്കെ നമുക്കും ഒരു അറിവ് വരും, ഇയാൾക്ക് അറിയൂട്ടോ എന്ന്. അങ്ങനെ പിപ്പലാതനെ കണ്ടപ്പോൾ തന്നെ ഇവർ പരസ്പരം പറഞ്ഞു, ഇയാൾക്കറിയൂട്ടോ, ഏഷ ഹവൈ സർവം ഭക്ഷ്യത്, ഇയാൾ നമുക്കെല്ലാം പറഞ്ഞുതരും, ഇയാൾ നമുക്കെല്ലാം പറഞ്ഞുതരും. അപ്പോൾ തൻ്റെ സ്ഥാനത്തേക്ക് ആറ് ചെറുപ്പക്കാരിങ്ങനെ വരുന്നത് കാണുക പിപ്പലാതൻ. പിപ്പലാതനെ കണ്ടപ്പോൾ മനസ്സിലായി അവർ ചോദ്യം ചോദിക്കാനാണ് വരുന്നതെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ കേമന്മാരാണല്ലോ, വലിയ വലിയ ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ, പക്ഷേ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കൊല്ലം എൻ്റെ കൂടെ താമസിക്കൂ. അതിനുമുമ്പ് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ ഉത്തരവില്ല, ഒരു വർഷം എൻ്റെ കൂടെ താമസിക്കുക. വെറുതെ താമസിച്ചിട്ട് ചാപ്പാടടിച്ച് താമസിച്ചിട്ട് കാര്യമില്ല. തപസ ശ്രദ്ധയ ബ്രഹ്മചര്യേണ സംവത്സരം സംവത്സ്യഥ. തപസ്സും ശ്രദ്ധയും ബ്രഹ്മചര്യവും പാലിച്ചുകൊണ്ട് ഒരു കൊല്ലം എൻ്റെ കൂടെ താമസിക്കുക. അതിനുശേഷം എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഇന്നത് ചോദിക്കാവുന്നില്ല. യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. യോ യസ്യ കാമം, ഒരാൾക്ക് എന്താണോ കാമം അത് ചോദിച്ചോളൂ. യതി വിജ്ഞാസ്യാമഹ, നമുക്കറിയുമെങ്കിൽ സർവം ഹവോ ഭക്ഷ്യാമ, നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരും. ഇവിടെ തൻ്റെ അരികെ വന്നത് സംശയം ചോദിക്കാൻ വേണ്ടി വന്നവരാണെന്നറിഞ്ഞ ഗുരുനാഥൻ സംശയം ചോദിക്കാൻ അനുവദിച്ചില്ല. പകരം ഇവിടെ ഒരു വർഷം താമസിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഈ ഒരു വർഷത്തെ താമസം കൊണ്ട് വെറുതെ താമസിക്കാൻ പറ്റില്ല പറഞ്ഞു. തപസ്, ശ്രദ്ധ, ബ്രഹ്മചര്യം. അപ്പോൾ തപസ്സും ശ്രദ്ധയും ബ്രഹ്മചര്യവും പാലിച്ചുകൊണ്ട് ഗുരുനാഥൻ്റെ കൂടെ ഒരു വർഷം താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാനുള്ള സംസ്കാരം ഉണ്ടാവും, ഉറപ്പാ. അല്ല, അതിന് യോഗ്യതയില്ലെങ്കിൽ അവിടുന്ന് പോയിക്കോളും, വിട്ടുപോയിക്കോളും, ഇത്രയേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ആചാര്യ സംസ്കൃതമായ മനസ്സെന്നുള്ളതിന് വിശേഷാർത്ഥം, ആഗമ സംസ്കൃതമായ മനസ്സെന്നുള്ളതിന് വിശേഷാർത്ഥം. ആചാര്യനിൽ നിന്ന് കേൾക്കുന്ന ആഗമത്താൽ സംസ്കൃതമായ മനസ്സെന്നുള്ളതിന് വിശേഷാർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ആചാര്യ സംസ്കൃതം, ആഗമ സംസ്കൃതം, ആചാര്യ ആഗമ സംസ്കൃതം. ആചാര്യ സംസ്കൃതം ആദ്യം മനസ്സിലാക്കണം. വ്യക്തമാണല്ലോ? ആ കാരണം ആചാര്യൻ്റെ കൂടെ താമസിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കഠിനമാണ്, എളുപ്പമല്ല. എളുപ്പമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആചാര്യൻ്റെ കൂടെ താമസിക്കാൻ നമുക്ക് വയ്യ, അതികഠിനമാണ്. പക്ഷേ അങ്ങനെ കഠിനങ്ങളായ ചര്യകളിലൂടെ കടന്നു പോയാലേ സ്വയം രത്നമാകൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും ഫോളോവർ തന്നെയായിരിക്കും, എന്നും ഫോളോവർ. ആചാര്യന് മേപ്പട്ടേക്ക് ഒരിക്കലും പോകാൻ സമ്മതിക്കില്ല. പരമാവധി ആചാര്യനാണ്, ആചാര്യൻ്റെ കീഴ്പ്പെട്ട് നമ്മളുണ്ടായിക്കൊള്ളാം. ഒരിക്കലും അതല്ല വേദാന്തം. വേദാന്തം മാത്രമല്ല, ശുദ്ധമായ ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യൻ ഗുരുവേക്കാൾ മികച്ചു പോകുന്നതാണ് ഗുരുവിനേറ്റവും സന്തോഷം, ശരിയായ ഗുരുനാഥന്മാർക്ക്. അതെ, മഹാഭാരതത്തിൽ ഒന്നിലധികം സന്ദർഭങ്ങളുണ്ട്. യുദ്ധത്തിൽ പോലും അങ്ങനെയാ. ഭീഷ്മരുടെ രണ്ട് അമ്പുകൾ ചെവിയുടെ അടുത്തുകൂടി അങ്ങോട്ട് പോയി പരശുരാമൻ്റെ രണ്ടമ്പ് കാൽക്കലും. പരശുരാമൻ പറഞ്ഞു, നമസ്കരിച്ചു, ഇനി യുദ്ധം ചെയ്യാൻ അനുജ്ഞ ചോദിക്കുകയാണ്, തുടങ്ങാം.
അവനെൻ്റെ ശിഷ്യൻ തന്നെയാണ്. അതെ, എന്താ അവിടെ സന്തോഷം? അപ്പോൾ കേവലം വേദാന്തത്തിലല്ല, യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യൻ തന്നെക്കാൾ ഉയർന്നു പോകുന്നതാണ് ഗുരുവിന് ഏറ്റവും സന്തോഷം. ചിന്തിക്കുക. അപ്പം അതിനുതകുന്ന ചിട്ടകളിലൂടെ ഗുരുദാസൻ നമ്മളെ കടത്തും. ഒരിടത്ത് പോലും ഞാനാണ് നിനക്ക് മാതൃക, ഇതിനപ്പുറത്തേക്ക് പോകരുതെന്ന് ഗുരു പറയില്ല. എന്നിൽ നിന്ന് നല്ലതെന്ന് നിനക്ക് തോന്നുന്നതൊക്കെ സ്വീകരിക്കാം. എന്നിൽ എന്ത് തെറ്റെന്ന് നിനക്ക് തോന്നുന്നു അതിനെ നീ സ്വീകരിക്കരുത്. യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഇത് പറയാനുള്ള ആർജവമുള്ളവനാണ് ഗുരു, അല്ലാത്തവൻ ലഘു. ചിന്തിക്കുക. യാന്യസ്മാകം സുചരിതാനി, നമ്മുടെ സുചരിതങ്ങൾ യാവയാണോ, താനിത്വയോ ഉപാസ്യാനി, അവ നിന്നാൽ ഉപാസിക്കപ്പെടണം. നോ ഇതരാണി, അല്ലാത്തവയെ നീ ഉപാസിക്കരുത്. ഏയ്, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, എൻ്റെ അടുത്തൊരു തെറ്റും ഇല്ല എന്ന് പറയുന്നവനല്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ആചാര്യ സംസ്കൃതം, രണ്ട് ആഗമ സംസ്കൃതം. ആ ശാസ്ത്രശ്രവണം, ശാസ്ത്രശ്രവണം പോലെ നമ്മളെ സംസ്കരിക്കുന്ന മറ്റൊരു സാധന ഇല്ല. എത്ര എത്ര കണ്ട് ശാസ്ത്രശ്രവണം ചെയ്യുന്നോ അത്ര എത്ര കണ്ട് നമ്മൾക്ക് സംസ്കൃതഭാവം വരും, ചിത്തമാലിന്യങ്ങൾ നീങ്ങി നീങ്ങി പോകും. അതുകൊണ്ട് ശ്രവണം തന്നെ സാധനയാണ്, ശാസ്ത്രശ്രവണം തന്നെ സാധനയാണ്. ഇനി ആചാര്യനിൽ നിന്ന് കേൾക്കുന്ന ആഗമം, ആ അത് മുഖ്യം. അങ്ങനെ ആചാര്യനിൽ നിന്ന് ആഗമത്തെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി കേൾക്കുമ്പോൾ നമ്മുടെ അന്ധകരണം സംസ്കൃതമായി സംസ്കൃതമായി വരും. അങ്ങനെയുള്ള അന്ധകരണം കൊണ്ട് വേണം ഇതിനെ നേടേണ്ടത്. മനസൈവേദമാപ്തവ്യം ആചാര്യ ആഗമ സംസ്കൃതേന മനസാ ഇതമാപ്തവ്യം. ഇതിനെ നേടേണ്ടതാകുന്നു. എന്തിനെ നേടേണ്ടതാകുന്നു? നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ, ഇവിടെ പലതില്ല തന്നെ, ഇവിടെ പലതില്ല, പലതാണെന്ന് നിനക്ക് തോന്നും, ഇവിടെ ഒന്നേ ഉള്ളൂ. മുമ്പ് പറഞ്ഞില്ലേ, പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയുടെ ഉടമസ്ഥനാ. നീ വള കണ്ടാലും മാല കണ്ടാലും മാല തന്നെ, എന്തൊക്കെ ജാതി മാലകളാ ഭഗവാനെ, എന്ത് കണ്ടാലും ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, സ്വർണം മാത്രം. ഇവിടെ അതിന് പൈസ കൊടുത്താൽ മതി. നീ മാല വാങ്ങിയാലും വള വാങ്ങിയാലും മോതിരം വാങ്ങിയാലും ഒരു മാറ്റവുമില്ല, വസ്തുവിന് പൈസ കൊടുത്താൽ മതി, ഇവിടെ ഒന്നേ ഉള്ളൂ. ഈശ്വരനായാലും ജീവനായാലും ജഗത്തായാലും സത്യമൊന്ന്, രണ്ട് സത്യമില്ല, വിഷയം വിഷയി എന്ന വ്യത്യാസമില്ല, ദൃശ്യം ദൃക് എന്ന വ്യത്യാസമില്ല. ഇത് ത്രിപുടിയുടെ പരിധിയെ ലംഘിച്ചു നിൽക്കുന്നതാണ്. ഇവിടെ ജ്ഞാതാവും ജ്ഞേയവും ജ്ഞാനവും ഇല്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതറിയണം. മനസ്സൈ വേദമാപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ പറയുകയാണ്, നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. മൃത്യോസ മൃത്യം ഗച്ഛതി, മരണത്തിൽ നിന്ന് അവൻ മരണത്തിലേക്ക് പോകുന്നു. തിരക്കാ പോവാൻ, എന്താ എങ്ങട്ടാ പോണത്? ഞാൻ മരിക്കാൻ പോവാ. ഓ സന്തോഷം. വീണ്ടും എങ്ങട്ടാ നീ പോണത്? മരിക്കാൻ പോന്നെയല്ലേ എന്നാൾ പറഞ്ഞത്, മരിക്കാൻ പോവാന്ന്. അത് കഴിഞ്ഞൊരു ജനനം കഴിഞ്ഞു. ഈ മരണവും ജനനവും മരണവും ജനനവും തുടരുകയാണ്. എന്തു ചെയ്യും? ഇഹ നാനേവ പശ്യതി, ഇവിടെ പലതുപോലെ കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. അവനൊരിക്കലും മുക്തിയില്ല. ചിന്തിക്കുക. അതുകൊണ്ട് ഈ ഒരു ഏകത്വ ദർശനം ശ്രദ്ധിക്കുക. ഇത് ദേവതായകത്വമല്ല, ഇത് ജഗതേകത്വമല്ല, ജീവൈകത്വമല്ല,
ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നെല്ലാം പറയപ്പെടുന്ന സത്യം ഏകമാണ് അദ്വിതീയമാണെന്ന ജ്ഞാനദർശനമാണ്. ശ്രദ്ധിക്കുക. എന്നാലും ഈ ഒരു സത്യത്തെ അനുസന്ധാനം ചെയ്യണ്ടേ, എൻ്റെ അന്ധകരണത്തെ ശുദ്ധമാക്കണ്ടേ, ഏകാഗ്രമാക്കണ്ടേ, ബുദ്ധിതലത്തിൽ ഇതൊക്കെ മനസ്സിലാവുമ്പോഴും അന്ധകരണത്തിൻ്റെ സൂക്ഷ്മതയെ വേണ്ടത്ര നേടാത്തത് കൊണ്ടാണോന്നറിയില്ല, എനിക്കങ്ങോട്ട് ബോധിക്കണില്ല. കേൾക്കുമ്പോൾ ഒക്കെ ബോധിക്കുന്നുണ്ട്, വായിക്കുമ്പം ബോധിക്കുന്നുണ്ട്, പഠിക്കുമ്പം ബോധിക്കുന്നുണ്ട്. എന്നാലും ആ അതിനൊരു വഴിയേ ഉള്ളൂ, ഏകാഗ്രതയെ വളർത്തൂ. ശാസ്ത്രവിചാരത്തിലേക്കുള്ള ക്ഷമതയെ അന്ധകരണത്തിൽ വളർത്തൂ. അങ്ങനെ വളർത്തുന്നുണ്ടപ്പോൾ ചില ധാരണകളൊക്കെ അനിവാര്യമാണ്. അപ്പോൾ ധാരണാ സൗകര്യത്തിന് വാസ്തവത്തിൽ ജീവാത്മാവിന് രൂപമില്ലെങ്കിലും ജീവാത്മാവിന് സ്ഥാനമില്ലെങ്കിലും ചില രൂപവും സ്ഥാനവും ഒക്കെ കൽപ്പിക്കുന്നു. വിഷ്ണുവെ വിഷ്ണു പ്രതിമയിൽ കൽപ്പിക്കുന്ന പോലെ വിഷ്ണു പ്രതിമയിൽ നമ്മൾ വിഷ്ണുവെ കൽപ്പിക്കുന്നു. ഇപ്പോൾ വിഷ്ണു പ്രതിമ എന്തായി? വിഷ്ണുവായി. ആ വിഷ്ണു പ്രതിമ വിഷ്ണു, ഭഗവാനെ മഹാവിഷ്ണു രക്ഷിക്കണേ, ഹേ വിഷ്ണു പ്രതിമയെ എന്നെ രക്ഷിക്കണമേ, ആരും പ്രാർത്ഥിക്കാറില്ല. ഭക്തൻ്റെ മുമ്പിൽ അത് വിഷ്ണുവാണ്. എന്നാൽ ആ അധ്യാരോപം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് പ്രതിമയാണ്. ആ ഞാൻ അധ്യാരോപത്തെ എടുത്തു മാറ്റി, കലകളെ സംഹരിക്കാനുള്ള ക്രിയകളെയൊക്കെ ചെയ്ത് അധ്യാരോപത്തെടുത്ത് മാറ്റി, ഇനി ബിംബം മാറ്റി പ്രതിഷ്ഠയാ. ഇപ്പം ആ പ്രതിമ എന്താക്കി? ഉപേക്ഷിച്ചു. എവിടെ? ഇന്നലെ വരെ ഞാനതിൽ വിഷ്ണുവെ കണ്ടു, ഇപ്പോളോ? ഇപ്പം അതിൽ വിഷ്ണുവിൻ്റെ അപ്പം അത് കല്ല്. ആദ്യം അതെന്തായിരുന്നു? ആദ്യം അത് കല്ലായിരുന്നു. അതെ, ഇപ്പം ഞാനതിനെ ഉപേക്ഷിച്ചു. അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ വിഷ്ണു പ്രതിമായാം വിഷ്ണുബുദ്ധി, വിഷ്ണു പ്രതിമയിൽ നമ്മൾ വിഷ്ണുബുദ്ധി അധ്യാരോപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? എനിക്ക് വിഷ്ണു തത്വത്തെ സൂക്ഷ്മമായി അനുസന്ധാനം ചെയ്യാൻ വേണ്ടി. അതിന് ഞാനുണ്ടാക്കിയതാണ് വിഷ്ണു പ്രതിമയെ, ഞാൻ തന്നെ ഉപാസിക്കുന്നു, അതിലൂടെ ഞാൻ ഏകാഗ്രതയെ നേടുന്നു, അതിലൂടെ ഞാൻ പ്രതിമയെ അതിക്രമിച്ച് വിഷ്ണുവെ ദർശിക്കുന്നു. ആദ്യം പ്രതിമയിലൂടെ, പിന്നെ പ്രതിമാരഹിതമായി. വളരെ സൂക്ഷ്മമാണ്. അതുപോലെ ഇവിടെ അശബ്ദമസ്പർശമരൂപമവ്യയം എന്ന് നേരത്തെ നമ്മൾ മന്ത്രം പഠിച്ചു, മറക്കരുത്. അതേ തത്വത്തെ പറയുകയാണ്, അങ്കുഷ്ഠമാത്ര പുരുഷ. ഈ പുരുഷനുണ്ടല്ലോ, സകല അറിവുകളെയും നേടുന്ന അന്തര്യാമിയായിരിക്കുന്ന ജീവാത്മാവ്, യവൻ അങ്കുഷ്ഠമാത്ര, പെരുവിരലിൻ്റെ അത്രയേ ഉള്ളൂ. എത്രയാ പുരുഷൻ്റെ വലുപ്പം? പെരുവിരലിൻ്റെ വലുപ്പം. ധാരണാ സൗകര്യത്തിലാണ്, അല്ലാതെ പുരുഷൻ്റെ വലുപ്പം പെരുവിരലിൻ്റെ അത്രയാണ് നാളെ ആരും പറഞ്ഞേക്കരുത്. അങ്കുഷ്ഠമാത്ര പുരുഷ, അങ്കുഷ്ഠമാത്ര പരിമാണ, ധാരണ സൗകര്യത്തിനാണ്. മധ്യ ആത്മനി തിഷ്ഠതി, തൻ്റെ മധ്യത്തിലിരിക്കുന്നു, തന്നിൽ മധ്യത്തിലിരിക്കുന്നു, ഹൃദയത്തിൽ. അതാ പറഞ്ഞേ, ഈ ബ്രഹ്മപുരത്തിൽ സൂക്ഷ്മമായൊരു താമരമുട്ടുണ്ട്, അതിൽ സൂക്ഷ്മമായൊരു ആകാശമുണ്ട്, അതിൽ എന്താ ഉള്ളതെന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതാ, അതാണിത്. ഒരു താമര മുട്ട്, അതിനുള്ളിൽ ഒരു സൂക്ഷ്മമായ ആകാശം, ആ ആകാശത്തിൽ പുരുഷൻ. ഇത് ധാരണാ സൗകര്യത്തിനാണ്. അപ്പോൾ പറഞ്ഞുതരും, കണ്ഠത്തിന് ഇത്ര അങ്കുലം താഴെ, നാഭിയിൽ നിന്ന് ഇത്ര അങ്കുലം മുകളിൽ എന്നൊക്കെ പറഞ്ഞുതരും.
അവിടെ ഏകാഗ്രപ്പെടുത്തിക്കൊള്ളു, അവിടെ അല്ല ഇരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ മധ്യത്തിലേക്ക് പോകാൻ ധാരണ ചെയ്യാൻ സൗകര്യമായി. അല്ലാതെ അതിന് പാരമാർത്ഥികമായ അർത്ഥം കൽപ്പിച്ചാൽ തെറ്റും. അപ്പോൾ ഹൃദയാകാശ പരിമാണം പുരുഷന് കൽപ്പിച്ചു. പെരുവിരലിൻ്റെ വലിപ്പം അങ്കുഷ്ഠമാത്ര പുരുഷ, പെരുവിരലിൻ്റെ വലിപ്പത്തിൽ പുരുഷൻ ധ്യാനിക്കപ്പെടട്ടെ. മധ്യ ആത്മനിതിഷ്ഠതി, തന്നിൽ മധ്യത്തിലായി നിലകൊള്ളുന്നു ഹൃദയത്തിൽ. അപ്പോൾ ഇവിടെ ഹൃദയാന്തർവർത്തിയായ അന്തര്യാമിയായി ഞാൻ എന്നിൽ കാണുന്നത് ജീവഭാവത്തെയാണ്. നമുക്കറിയാം, ഒട്ടനെ പറയാണ്, ഈശാനോ ഭൂതഭവ്യസ്യ, കഴിഞ്ഞു പോയതിൻ്റെയും ഇനി വരാനിരിക്കുന്നതിൻ്റെയും ഈശ്വരനാണവൻ. അപ്പോൾ തന്നിൽ ഹൃദയാന്തർവർത്തിയായി താൻ ധാരണ ചെയ്ത ജീവൻ തന്നെയാണ് ഈശ്വരനെന്ന് ഉറപ്പിച്ചു. ജീവേശ്വര ഐക്യം എവിടെ സന്ദർഭം കിട്ടും അവിടെയൊക്കെ ആചാര്യനത് പറഞ്ഞുകൊണ്ടിരിക്കും. ദൃഷ്ടാന്തത്തിന് വേണ്ടി പോലും പലത് സത്യമാണെന്ന് കൽപ്പിക്കാൻ ആചാര്യന് വിഷമമാണ്. ആ ഒരു നിഷ്ഠാലോചിച്ച് നോക്കൂ. അപ്പോ അങ്കുഷ്ഠമാത്ര പുരുഷ മധ്യ ആത്മനി തിഷ്ഠതി ഈശാനോ ഭൂതഭവ്യസ്യ. തഥ, ഇതറിഞ്ഞാൽ, ഈ അങ്കുഷ്ഠമാത്രനെ അറിഞ്ഞാൽ ന വിജുഗുപ്സതേ, പിന്നെ അവൻ നിന്ദിക്കുന്നില്ല, അവൻ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നില്ല. നമ്മൾ നമ്മിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ കാണുമ്പോഴാണ് നിന്ദിക്കുന്നത്. നമ്മൾ നമ്മിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ കാണുമ്പോഴാണ് അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നത്. ഭിന്നമായി ഒന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ജീവ ഈശ്വര ഐക്യം പറയപ്പെട്ടു. ജീവേശ്വര ഐക്യ ജ്ഞാനത്തിൽ ജീവൻ തന്നെ ഈശ്വരൻ, ഈശ്വരൻ തന്നെ ജീവൻ എന്നുള്ള തത്വസാക്ഷാത്കാരത്തിൽ നിന്ദിക്കപ്പെടാൻ മറ്റൊന്നില്ല. എന്തിൽ നിന്ന് രക്ഷ വേണമോ അങ്ങനെയും മറ്റൊന്നില്ല. ഒരു അന്യൻ എന്ന ഭാവത്തിൽ നിരൂപണം ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ഒരു ഒരു ശ്രദ്ധ പ്രത്യേകം ഉണ്ടാവും. അവൻ എന്താ ചെയ്യാന്നാവോ, അവനെന്താ, അവനെ നോക്കണമല്ലോ, എന്ത് പറഞ്ഞാലും ശരിയൊരു നോട്ടം ഉണ്ടാവും. എന്നാൽ അന്യഭാവം നഷ്ടപ്പെട്ടാലോ? ഏയ്, നമുക്ക് മഹാത്മാക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഏത് മഹാത്മാവായിക്കോട്ടെ, മഹാത്മാവിൽ അന്തരമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു, ഒരു മഹാത്മാവിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു അന്യത്വം തോന്നില്ല. എന്താ കാരണം? മഹാത്മാവിന് അന്യത്വമില്ല. ഓരോരുത്തരും വിചാരിക്കും എന്നോട് മഹാത്മാവിന് വലിയ ഇഷ്ടമാണ്, എന്നോട് വലിയ ഇഷ്ടമാണ്. ഓരോരുത്തരും വിചാരിക്കും. അവിടത്തേക്ക് ആരോടും ഇഷ്ടം ഉണ്ടാവില്ല, ഇഷ്ടക്കേടും ഉണ്ടാവില്ല, അന്യത്വമില്ല. അവിടുന്ന് ആരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കില്ല. ഇതാണ് മഹാത്മാവിൻ്റെ ലക്ഷണം. ഇത് സഹജവും സ്വാഭാവികവുമാണ്, അകൃത്രിമമാണ്. അതുകൊണ്ടാണ് മഹത്സന്നിധിയിൽ നമുക്കൊരു ഏകത്വഭാവം തോന്നുന്നത്, ഏത് മഹത്സന്നിധിയിൽ പോയാലും. ഇവിടെ ചെറിയൊരു പ്രശ്നം കൂടി അന്തർഭവിച്ചിട്ടുണ്ട്. പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പം എന്തെല്ലാമോ തരംഗങ്ങളുണ്ടാവും. ഇവിടെയുള്ള ഒരു റേഡിയോ തരംഗത്തെ, ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗത്തെ സ്വീകരിക്കണമെങ്കിൽ ഒരു റേഡിയോ സെറ്റ് തന്നെ വേണം ട്യൂൺ ചെയ്യാൻ. ഇവിടെ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു ടി വി ദൃശ്യത്തിന് കാരണമാകുന്ന വൈദ്യുതകാന്തിക തരംഗത്തെ സ്വീകരിക്കണമെങ്കിൽ ഒരു ടി വി സെറ്റും അതിൻ്റെ സംവിധാനക്രമങ്ങളൊക്കെ വേണം. ഇതുപോലെ
ഒരു മഹാത്മാവിൻ്റെ അനന്യഭാവത്തെ തിരിച്ചറിയാൻ തനിക്കും വേണം ഒരു ഒരു ചെറിയൊരു കഴിവ്, അധികം കഴിവില്ലെങ്കിലും. നിറഞ്ഞ വിപരീത സങ്കല്പങ്ങളുമായും മുൻധാരണകളുമായും നമ്മളൊരു മഹാത്മാവിനെ സമീപിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു വശം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേനോപനിഷത്തിൽ പഠിച്ചു, സർവാണി ഭൂതാനി സംവാഞ്ചന്തി എന്ന്. കേനോപനിഷത്തിൽ പഠിച്ച മന്ത്രമാണത്, സർവാണി ഭൂതാനി സംവാഞ്ചന്തി. എല്ലാ ജീവജാലങ്ങളും അത്തരമൊരു വിദ്വാന്റെ സാമീപ്യം ഇച്ഛിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടത്തേക്ക് ഭിന്നതയില്ലാത്തത് കൊണ്ട്. ശ്രദ്ധിക്കുക, അനന്യദൃഷ്ടിയാണ് അവിടെ, വ്യത്യാസങ്ങളെല്ലാം പോയി. അതുകൊണ്ട് നവിജുഗുപ്സതേ, നിന്ദിക്കുന്നില്ല, രക്ഷിക്കാൻ ഇച്ഛിക്കുന്നില്ല. അത് അങ്ങനെയുള്ള വിജ്ഞാനികൾ. അത് പ്രസംഗത്തിലൂടെ അല്ല നമ്മൾ പഠിക്കേണ്ടത്. പ്രസംഗം ആർക്കും പ്രസംഗിക്കാം, മൈക്രോഫോൺ മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗിച്ചുവിടാത്ത ആർക്കാ, പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർ മുമ്പിലിരിക്കുമ്പോൾ. കുറച്ച് പഠിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, എന്തും പ്രസംഗിക്കാം. പക്ഷെ ഇത്തരം മഹാപുരുഷന്മാരുടെ സാമീപ്യം, അവരെ ദർശിക്കൽ, അതെ, മുമ്പ് ഈ വേദിയിൽ തന്നെ നമ്മൾ സർവജ്ഞയായിരുന്നൊരമ്മയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാന്നൊന്നും ഓർമ്മയില്ല. എന്നൊരു ദിവസം ആ അമ്മയെ ആദ്യം കണ്ട ദിവസം, അതിനുശേഷം പലപ്പോഴും കണ്ടു, പലപ്പോഴും ഒന്നിച്ചുണ്ടായി. ആദ്യം കണ്ട ദിവസം നമ്മൾ സന്യാസത്തിനൊക്കെ മുമ്പാണ്, സന്യാസ ദീക്ഷയ്ക്ക് മുമ്പാണ്, ഇങ്ങനെ തണ്ടി കിടക്കുന്ന കാലമാണ്. ആ അമ്മയുടെ അടുത്തെത്തി ഒരുപാട് കല്ല് കുപ്പറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്, വരുന്നവരൊക്കെ എറിയാൻ വേണ്ടിയിട്ട്, എറിഞ്ഞു ഓടിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അമ്മയുടെ അടുത്തെത്തി, വേറൊന്നും കിട്ടിയില്ല. കുറച്ചു നേരം സംസാരിച്ചു, ഇഷ്ടമായപ്പോൾ ആ അമ്മ പറഞ്ഞു, താഴെ രണ്ട് ഗുഹകളുണ്ട്, വലത്തൊന്ന് ഇടത്തൊന്ന്. ഏതിലാണ് കുട്ടികൾ കുറവ് വെച്ചാൽ അവിടെ താമസിച്ചാൽ മതി, നമ്മളെ കുട്ടികൾ കൂടുതലുള്ളിടത്ത് നീ പോണ്ടടാ, നീ തെണ്ടി തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പം ആരായി കുട്ടികൾ, എന്തായാലും പോയി ഒക്കെ തന്നെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു താഴത്തൊരു പറഞ്ഞ ഇടതുഭാഗത്തുള്ള ഗുഹയിൽ പോയപ്പോൾ അവിടെ ഒരു നാലഞ്ച് വലിയ മൂർഖം പാമ്പുണ്ട്, ചെറുതല്ല, വലിയ മൂർഖം പാമ്പുകൾ. ഓ, അപ്പോൾ എവരാ മക്കൾ, ഇത് കുറവോ കൂടുതലോ ഭഗവാനെ? അപ്പോൾ ഇത് കുറവാണോ കൂടുതലാണോ എന്ന് പറയുന്നത് അടുത്തേൽ പോയി നോക്കണമല്ലോ, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അടുത്തേൽ പോയി വലത് ഭാഗത്ത്, അവിടെ പാമ്പൊന്നുമില്ല. അന്ന് അഴിച്ചിട്ട വലിയ തൊലിയുണ്ട്, അന്ന് അഴിച്ചിട്ട വലിയ തൊലിയുണ്ട് പാമ്പിൻ്റെ, പിന്നെ കഴിച്ച ഇതിൻ്റെ പിടിച്ചതിൻ്റെ കോഴിയുടെ കുറച്ച് ഈ തൂവൽ പൊളിഞ്ഞു കിടക്കുന്നതുണ്ട്. അപ്പോൾ ഇതാണ് അമ്മ ഉദ്ദേശിച്ചത്. സന്തോഷം, ആകെയുള്ള വിരി അവിടെ വെച്ചു. വിരി പറഞ്ഞാൽ ഉടുക്കണമോ വിരിക്കണമൊക്കെ ഒന്ന് തന്നെയാണ്. അതെ, അന്ന് ഉപദേശങ്ങളൊന്നും തന്നിട്ടില്ല. അതാണ് ഏകത്വ ദർശനം. കുറച്ചു നേരം കഴിഞ്ഞു വിളിച്ചു, തെണ്ടി നടക്കുന്ന അമ്മയെ, അന്ന് 95 വയസ്സോളം ഉണ്ട് അക്കാലത്ത്, അക്കാലത്ത് ഭ്രാന്തിയാണ്. നമുക്കറിയാത്തത് ആര് പറഞ്ഞാലും അവർക്ക് ഭ്രാന്താണല്ലോ. അപ്പോൾ എവരെ വിച്ഛയാചിച്ച് കൊണ്ടുവരുന്ന എന്തൊക്കെയോ ഒട്ടുണ്ടാക്കിയിട്ടുണ്ട്, ചോറും ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോഴും അതിൻ്റെ സ്വാദ് ഓർമ്മയുണ്ട്.
ചേമ്പ, ചേമ്പും ചോറും കൂടി പുഴുങ്ങിയിരിക്കുക. ഒരു പാത്രത്തിൽ ധാരാളം. ആ അപ്പോഴത്തേക്ക് അതാ വന്നു, കുറേ പട്ടിക്കുട്ടികൾ, കുറേ പൂച്ചക്കുട്ടികൾ, എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് സുഖം. അവോളം അവോളം കഴിച്ച്, അത്ര സ്വാദിഷ്ടമായ ഭക്ഷണം വളരെ ചുരുക്കേ കഴിച്ചിട്ടുള്ളൂ, വളരെ ചുരുക്കം. അപ്പം ഇത് ഇത്തരം മഹാത്മാക്കളെ നേരിട്ട് കാണുമ്പോഴേ നമ്മൾ ഈ അനന്യത്വം മനസ്സിലാക്കൂ. നമ്മൾ മിക്കവാറും സ്റ്റേജിൽ വന്നു, മഹാരാജ് വന്നു, സ്വാമി ചിദാനന്ദപുരി മഹാരാജ്, പൂജ്യ സ്വാമി, പിന്നെ വന്നു വാലുകൾ, മഠാധിപതി, അദ്വൈതാശ്രമം, അത് അറിയില്ല നിങ്ങൾക്ക്. ഞാൻ ആൾ മോശക്കാരനല്ല, ഞാൻ ആൾ വലിയ കേമന. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, അപ്പോഴത്തേക്ക് 100 ഡിവോട്ടീസ് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരിക, ഇതത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണമെന്നല്ല, ഏജൻറ്റുമാർ വന്നു, അതൊക്കെ ഇതിലാണ് നമ്മൾ വീണ് പോവുക. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ മൂക്ക് മുറിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല, പിന്നെ നമ്മളെ നോട്ട് അടുത്തവൻ്റെ മൂക്ക് മുറിക്കുക. എന്നിട്ട് പറയാം, ഇത് മനസ്സിലാവണമെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ മൂക്ക് മുറിഞ്ഞവർ മാത്രമുള്ള ഒരു ഗ്രാമത്തെപ്പറ്റി സ്വാമിജി കഥ പറഞ്ഞത് വായിച്ചവർക്കേ ഇതറിയുള്ളൂ. ഏതായാലും നമ്മുടെ മൂക്ക് മുറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേ ശ്രദ്ധ ഉള്ളൂ, അടുത്തവൻ്റെ മൂക്ക് മുറിക്കുക. അയ്യോ ഗംഭീരനാണേ സ്വാമി, ഇതിൽ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇതൊന്നും പ്രസംഗിക്കാനുള്ള വിഷയം അല്ല. ഈ അനന്യത്വം, ഈ അനന്യത്വത്തിലേക്ക് ഉയർന്ന മഹാപുരുഷന്മാരെ നേരിൽ കണ്ട് അവരോട് സഹവസിക്കുമ്പോൾ ആ അനന്യത്വം എന്തെന്ന് സ്വയം സാക്ഷാത്കരിക്കാനാവും. അല്ലാതെ AC ഹാളിൽ പരസ്പരം കണ്ട് നല്ല സുഖസുന്ദരം, നമുക്ക് ഉറപ്പായി ഇവിടെ വേറെ ആരും വന്ന് നമ്മളൊന്നും ചെയ്യാനൊന്നും പോണില്ല. നല്ല ഒരു സെക്യൂരിറ്റി ഫീലിംഗ് പലതുകൊണ്ടുണ്ട്. അതിലിരുന്നിട്ട് വേദാന്തം വായിച്ച്, വേദാന്തം കേട്ട്, പൂജ ചെയ്ത്, അർച്ചന ചെയ്ത്, ഉപനിഷത്ത് പഠിച്ച്, നല്ലത് തന്നെ, സന്തോഷം നല്ലത് തന്നെ. പക്ഷേ പൂരിപ്പിച്ചോളുക. എന്നാൽ പൂരിപ്പിച്ച് പറഞ്ഞുതരൂ സ്വാമി. ഇല്ല, ഓരോരുത്തരും പൂരിപ്പിച്ചോളുക. കുറേ ദിവസമായല്ലോ ഇവിടെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്, 1-2 ദിവസമല്ലല്ലോ ആയത്. അതുകൊണ്ട് പൂരിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ ബിജുഗുപ്സത എന്ന് പറഞ്ഞത്. അവിടെ അനന്യദൃഷ്ടി കൈവന്നിരിക്കുന്നു. അവിടെ അന്യനില്ല, അന്യമായതില്ല. വിജുഗുപ്സത, അവൻ രക്ഷിക്കാനും ഇച്ഛിക്കുന്നില്ല, ശിക്ഷിക്കാനും ഇച്ഛിക്കുന്നില്ല, നിന്ദിക്കുന്നുമില്ല, ഒട്ട് വന്ദിക്കുന്നുമില്ല, ഒന്നുമില്ല, സന്തോഷം. എന്നാൽ അവൻ സമ്പ്രദായങ്ങളെ മാനിക്കുമ്പോഴോ? ആ അവൻ തന്നെ, അവനോ ഇങ്ങനെയുള്ളൊരു വിജ്ഞാനിക്ക് ലോകവ്യവഹാരം സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ലോകവ്യവഹാരം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വിജ്ഞാനം താഴുന്നില്ല, ലോകവ്യവഹാരം സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് വിജ്ഞാനം കൂടുന്നുമില്ല, കുറയുന്നുമില്ല. വിജ്ഞാനിയുടെ വിജ്ഞാനത്തിന് മാറ്റം ഇല്ല. അത് ശ്രദ്ധിക്കുക, വിജ്ഞാനിയുടെ വിജ്ഞാനത്തിന് പരിവർത്തനം, ന്യൂനാധിക ഭാവം ഇല്ല. അപ്പം ലോകമര്യാദകളെ സ്വീകരിച്ചാൽ അവൻ ലോകമര്യാദകളെ സ്വീകരിച്ച് പെരുമാറും. ലോകമര്യാദകളെ സ്വീകരിച്ചില്ലെങ്കിൽ അവൻ അവധൂതനായിട്ട് പുറമെ പറയപ്പെടും, ഒരു ലോകമര്യാദയും സ്വീകരിക്കില്ല. ഇങ്ങനെ രണ്ട് തലങ്ങളെ ഈയൊരു വിജ്ഞാനിക്ക് സ്വീകരിക്കാം. അത് ശ്രദ്ധിക്കുക. ഏതായാലും ഏതദ്വൈ തത്, ഇതാത്, ഇത് മാറ്റമൊന്നുമില്ല, ഇത് തന്നെയാണ് അത്, സംശയമില്ല. വീണ്ടും അങ്കുഷ്ഠമാത്ര പുരുഷോ ജ്യോതിരിവാധൂമകഃ ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യ സ ഉശ്വഃ ഏതദ്വൈ തത്. അങ്കുഷ്ഠമാത്ര പുരുഷോ ജ്യോതിരിവാധൂമകഃ ഈശാനോ ഭൂതഭവ്യസ്യ
സ ഏവാദ്യ സ ഉഹ്വഹ ഏതദ്വൈതത്. വീണ്ടും പറയുന്നു, അങ്കുഷ്ഠമാത്ര പുരുഷ, പറഞ്ഞ തന്നെ പറയുകയാണ്, പെരുവിരലിൻ്റെ അത്ര വലുപ്പം ആ പുരുഷന്. ശ്രദ്ധിക്കണേ, എന്തിനായി പെരുവിരൽ പറഞ്ഞാണ്? ഹൃദയാകാശത്തിൽ ധാരണ ചെയ്യാൻ വേണ്ടിയാണ് പെരുവിരലിൻ്റെ വലുപ്പം പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയേ അതിന് പ്രസക്തിയുള്ളൂ, അതിൽ കവിഞ്ഞ് പ്രസക്തിയില്ല. അതിൽ കവിഞ്ഞ് ആത്മാവിൻ്റെ വലുപ്പം, പെരുവിരലിൻ്റെ വലുപ്പം എന്ന് നാളെ ആരും പറഞ്ഞേക്കരുത്. അത് ഇപ്പം മാത്രം, എപ്പം മാത്രം? ഹൃദയാകാശത്തിൽ ധ്യാനിക്കാൻ, ധാരണ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഈ വിരാട് രൂപത്തിൽ സർവവും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് പറയാം, ഒരു മനുഷ്യൻ്റെ ആകാരത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. പോയി പോയി ഒരു തലമുടിയുടെ അറ്റം ആയിരമായി കീറിയാൽ എത്രയാണോ അത്രയാണെന്നും പറയും, പിന്നെ പറയും അതുമില്ല പറയും. അപ്പോൾ താല്പര്യം എന്താ, ഏത് തലത്തിൽ ധാരണ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അനേക കൽപ്പനകളെ പറഞ്ഞു തരും. അതൊക്കെ കൽപ്പനകളാണ്, എല്ലാം കൽപ്പനയാണ്. നമ്മൾ ചില ഗണനകൾ ചെയ്യുമ്പോൾ ചിലതിന് മൂല്യം കൽപ്പിക്കാൻ വേണ്ടി എക്സ് എന്നോ വൈ എന്നോ ഒക്കെ പറയും. നമുക്കറിയാം അവിടെ എക്സ് അല്ല, വൈ അല്ല. അവിടെ എക്സ് എന്നോ വൈ എന്നോ നമ്മൾ കൽപ്പിക്കുന്നത് ചിലതിൻ്റെ മൂല്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനെ നമ്മളവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് മറ്റെന്തോ കൊണ്ട്. അതുപോലെ ധാരണാ സൗകര്യത്തിന് ചിലപ്പോൾ അങ്കുഷ്ഠമാത്ര, ചിലപ്പോൾ തലമുടിയുടെ അഗ്രത്തിൻ്റെ ആയിരത്തിലൊന്ന്, ചിലപ്പോൾ ബൃഹത് പരിമാണം എന്നൊക്കെ പറയും. അതത് തലത്തിൽ അത് മനസ്സിലായിക്കൊള്ളണം. അല്ലാതെ അത് കയറി പിടിക്കരുത്. അത് കയറി പിടിച്ചാൽ ഗണിതക്രിയ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അങ്കുഷ്ഠമാത്ര പുരുഷ, പെരുവിരലിൻ്റെ അത്ര വലുപ്പമുള്ള പുരുഷൻ. ഏതുപോലെ എങ്ങനെ ധാരണ ചെയ്യണം ഗുരു? ജ്യോതിഹി അധൂമകഹ ഇവ, പുകയില്ലാത്ത ജ്യോതിസ് പോലെ. സാധാരണ ജ്യോതിസ് നമ്മൾ കൽപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് പുകയുണ്ടാവും. അപ്പോൾ അധൂമകഹ ജ്യോതിഹി ഇവ, പുകയില്ലാത്ത ജ്യോതിസ് പോലെ, ഒട്ടും പുകയില്ലാത്ത അഗ്നിനാളം പോലെ. അങ്കുഷ്ഠമാത്ര പരിമാണനായിട്ട് പുരുഷനെ ഹൃദയത്തിൽ ധ്യാനിക്കൂ. ഈശാനോ ഭൂതഭവ്യസ്യ. അപ്പൊ എൻ്റെ ഹൃദയത്തിലല്ലേ? അതെ. അപ്പോ എന്നിൽ ഒതുങ്ങിയവനല്ലേ? അല്ലേ. കഴിഞ്ഞതിൻ്റെയും ഇനി വരാനിരിക്കുന്നതിൻ്റെയും ഈശ്വരനാണവൻ. എന്നിൽ ഞാൻ ആയി, നിന്നിൽ നീ ആയി, സർവത്തിലും സർവവുമായി നിലകൊള്ളുന്ന തത്വം ഈശാനോ ഭൂതഭവ്യസ്യ. കഴിഞ്ഞതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും ഈശ്വരനാണ്. എന്നിട്ട് പറയാണ്, സ ഏവ അദ്യ, അവനാ ഇന്നുള്ളത്. സ ഉ, അവൻ തന്നെയാ ശ്വഹ, നാളെയും. കാലത്താൽ ബാധിക്കപ്പെടാതെ, അല്ലാതെ ആവിർഭൂതമായ ഒന്നിനെക്കുറിച്ചും നമുക്ക് ഇന്നും നാളെയോ ഒന്നു തന്നെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ആവിർഭൂതമായ ഏതിനെക്കുറിച്ചെങ്കിലും ഇതുതന്നെയായിരിക്കും നാളെയെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഒരു വ്യാവഹാരികമായി ചില സങ്കല്പങ്ങളൊക്കെ വെച്ചും കൊണ്ട് നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നാളെ ഞാൻ വരാം കേട്ടോ, നാളെ കാണാം, കേൾക്കാം എന്നൊക്കെ പറയുന്നു. അത് വ്യാവഹാരികമായ ഒരു സങ്കല്പത്തിൻ്റെ മുകളിൽ അത്രയേ ഉള്ളൂ. പറയുന്ന ആളുടെയോ കേൾക്കുന്ന ആളുടെയോ കാറ്റ് അതിൻ്റെ ഇടയ്ക്ക് പോയാൽ, ഓ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായി പോയല്ലോ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അപ്പോൾ ആവിർഭൂതമായ ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് സ ഏവ ശ്വഹ, ഇവൻ തന്നെയാ നാളെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ നമ്മളിൽ നിന്ന് ഇന്നത്തെ നമ്മിലേക്ക് കുറേ പരിവർത്തനം വന്നു, അഥവാ നമ്മൾ എന്നുള്ളത് ശരീരമാണെങ്കിൽ ഇത്ര മാറ്റം വന്നു. ഇന്നലത്തെ ശരീരവും ഇന്നത്തെ ശരീരവും ഇല്ല, നമുക്കത്രയ്ക്ക് തോന്നിയെന്ന് വരില്ല. നമ്മളാ മാറ്റം ചിലപ്പോൾ തിരിച്ചറിയുന്നതൊരു കുറേ ദിവസം കഴിയുമ്പോഴാണ്, കുറേ മാസം കഴിയുമ്പോൾ, കുറേ കൊല്ലം കഴിയുമ്പോഴൊക്കെയാണ് തിരിച്ചറിയുക. പക്ഷേ
അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത് ആ ശരീരം. അപ്പോൾ സ്ഥൂലമായ ഒന്നിനെ സംബന്ധിച്ചും, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ആവിർഭൂതമായ ഒന്നിനെ സംബന്ധിച്ചും ഇന്നുള്ളവൻ തന്നെയാണ് നാളെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ വിഡ്ഢിത്ത. ഇവിടെ ആകട്ടെ പറയുന്നു, ഇന്നുള്ളവൻ തന്നെയാണ് നാളെയും. സ ഏവ അദ്യ സ ഉ ശ്വഹ, അവൻ തന്നെയാണ് നാളെയും. കാലത്താൽ അബാധിതമായി സർവത്തിൻ്റെയും ഈശ്വരനായി നിലകൊള്ളുന്നത് ഹൃദയാന്തർവർത്തിയായി നിന്നാൽ ധ്യാനിക്കപ്പെടുന്ന, എന്നാൽ ധ്യാനിക്കപ്പെടുന്ന, സർവരാലും ധ്യാനിക്കപ്പെടുന്ന ആത്മഭാവമാണ്. ഇതിൽ പറയാൻ എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഏതദ്വൈതത്, ഇത് തന്നെയാണ് അത്. നല്ലപോലെ അനുസന്ധാനം ചെയ്യാം, അത്രയേ പറയാനുള്ളൂ. അങ്ങനെ അനുസന്ധാനം ചെയ്താൽ എന്താ പ്രയോജനം? അതാണ് നാളെ പറയുന്നത്.